Hi friends, this is me Rananzu Ashraf. Welcome back to my channel. In this study challenge matter episode like ellavarkum swagatham. Nammal innale oru video ittirundayirunnu innu Saturday aanu enginaanu padikkendathu correct aayittu nalla adipoli kaaryangalokke parannirunna oru video aanu kandittillengu kandu nokka. Appo endalum innu njan innale paranja polathile ningale raavile thana thodangi ningalde study challenge il ningale etra manikkoorukal iduvare ningale correct aayittu ningale nalla reethikku concentrate cheythu padichu ennulla ningale comment il arikka ee video kaanathu vare illa. ഇതെന്താന്നറിയാത്തവർക്ക് വേണ്ടി ഇതൊരു സ്റ്റഡി ചാലഞ്ച് ആണ്. നമ്മൾ എക്സാം വരെ ഡെയിലി നമുക്ക് പറ്റുന്നത്ര മണിക്കൂറുകൾ നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള പഠിച്ച് തീർത്ത് പോകുന്ന ഒരു ചാലഞ്ച് ആണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ ചേർന്നോളൂ ഗൈസ്. കാരണം എന്താ വെച്ചാൽ അറിയാലോ, ഈ മാസം പറഞ്ഞിട്ട് ഈ മാസം ഇനി 12 ദിവസമേ ഉള്ളൂ. ഈ 12 ദിവസമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ അടുത്ത മാസമുള്ള ആ ഒരു 10 ദിവസം ആയിരിക്കും കിട്ടുക. ആ ദിവസം നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കാന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 12 ദിവസം മാക്സിമം നമ്മൾ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ ഏത് ക്ലാസ്സാരാണെങ്കിൽ, ചെറിയ ക്ലാസ്സാരൊക്കെ ആണെങ്കിൽ, ഏത് ക്ലാസ്സാരാണ് നിങ്ങൾ ഈ ഫിസിക്സ് സയൻസിലാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, ഇപ്പൊ ഏറ്റവും ചെറുതാണ് ബേസിക് സയൻസ് ആയിരിക്കും അത്. പിന്നെ സോഷ്യൽ മാത്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ഇപ്പം അങ്ങനെയുള്ള ടഫ് സബ്ജക്റ്റൊക്കെ നിങ്ങൾ ഇപ്പൊ പഠിച്ചു തീർക്കാം. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ പഠിച്ചു പോകാം. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം അതുപോലെ കുറെ ചാപ്റ്റേഴ്സ് വരുന്ന നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഓരോ ചെറിയ ക്ലാസ്സുകാരൊക്കെ എൻ്റെ അടുത്ത് വീഡിയോ ചോദിക്കാറുണ്ട്, എൻ്റെ ആ ഒരു സ്റ്റഡി ടിപ്സ് ഇട്ടൊരു, ഈ 8ാം ക്ലാസ്സിനൊരു ടിപ്സ് ഇട്ടൊരു, അങ്ങനെ ഓരോ ക്ലാസ്സിനിട്ട് ഓരോച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിനായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഈ ചാനലിനെ നോക്കിയാൽ മതി ഗൈസ്, ഞാൻ എല്ലാ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, റനാജു അഷ്റഫ്, ഏതാണോ സബ്ജക്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു സബ്ജക്റ്റ് അടിച്ചിട്ട് സ്റ്റഡി ടിപ്സെന്നോ അല്ലെങ്കിൽ സ്റ്റഡി റുട്ടീനോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇന്ന് എടുത്തത്, ഞാൻ രാവിലെ ഒരു 10 മണിക്കായിരുന്നു തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ ഒരു 3 മണി വരെ ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതിനിടയിൽ നിന്ന് ചെറിയ ചെറിയ ബ്രേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് സയൻസ് അല്ല എടുത്തത്. സയൻസ് മീൻസ് സയൻസിലെ ഓരോ സബ്ജക്റ്റുകളല്ല, മാത്സ് ഒന്നുമല്ല നോക്കി, ഞാൻ ഇംഗ്ലീഷാണ് എടുത്തത്. കാരണം അങ്ങനെയുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോലുള്ള സബ്ജക്റ്റൊക്കെ ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം ഇങ്ങനെ കുറേ ദിവസമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ ഇതുവരെ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം തൊട്ടിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇംഗ്ലീഷ് തന്നെ അത്യാവശ്യം പഠിക്കാൻ വിചാരിച്ചു. കാരണം ഈ 4 യൂണിറ്റ് ഉണ്ട് എക്സാമിന്, അപ്പോൾ ഇത്രയും പഠിക്കാനുണ്ട്. കുറച്ചെങ്കിലും ഇപ്പം പഠിച്ചു വെച്ചാൽ എക്സാമിന് തലേന്ന് എല്ലാം നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത് ഞാൻ പഠിക്കാൻ പോകുന്ന മാത്സ് ആണ്. ഇംഗ്ലീഷ് ഞാൻ അത്യാവശ്യം തീർത്തിട്ടുണ്ട്, ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ മാത്സ് പഠിച്ചിട്ട് പിന്നെ നാളെ എനിക്കൊരു യൂട്യൂബിൻ്റെ ഈവൻ്റ് ഉണ്ട് ഗൈസ്, സൺഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാളെ എത്രത്തോളം ടൈം പഠിക്കാമെന്ന് പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നോക്കുന്നത്. നാളെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എക്സാമും ഉണ്ട്, അപ്പോൾ എന്തായാലും അറിയത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും.